ഇതില്ല ഞാൻ ഞാൻ ബേസിക്കലി പറഞ്ഞ പോലെ ഞാൻ ഒരു ഫോട്ടോഗ്രാഫർ ആയതുകൊണ്ട് എനിക്ക് എപ്പോഴും എൻ്റെ സിനിമ പ്രസൻറ്റ് ചെയ്യുന്ന രീതി ഡിഫറെൻ്റ് ആയിരിക്കണം എന്ന് ആ ഒരു കാര്യത്തിൽ ഭയങ്കരമായിട്ട് വാശി പിടിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ഫോട്ടോഷൂട്ട് ഇവരെ സ്റ്റൈലായിട്ട് എങ്ങനെ പ്രസൻറ്റ് ചെയ്യാൻ പറ്റും, ഈ കഥാപാത്രങ്ങളെ എൻ്റെ സിനിമയിൽ അഭിനയിക്കുന്ന ആളുകൾ ഇവരൊക്കെയാണ്, ഇവരെ ഞാൻ സ്റ്റൈലായിട്ട് പ്രസൻറ്റ് ചെയ്യാമെന്ന് മാത്രമാണ് ആ ഫോട്ടോഷൂട്ട് കൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ സോൾട്ട് ആൻഡ് പേപ്പർ എന്ന് പറഞ്ഞ സിനിമേൻ്റെ പ്രൊമോ ഷൂട്ട് ഞാനാണ് ചെയ്തത്. അതും സിനിമയായിട്ട് ബന്ധമുള്ള ഷൂട്ടൊന്നുമല്ല, നമ്മൾ അധികം അതിൽ ചെയ്തിട്ടുള്ളത്. ആ ഒരു തന്നെയാണ് ഞാൻ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ ഞാൻ ബേസിക്കലി ഫോട്ടോഗ്രാഫർ ആയതുകൊണ്ട് തന്നെ എല്ലാവരും എന്നോട് ചോദിച്ചൊരു കാര്യമാണ് എന്താണ് അനീഷ് ഷൂട്ട് ചെയ്യാത്തത് എന്ന് എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്നോട്. പക്ഷേ ഞാൻ ചെയ്തൊരു കാര്യം, അതായത് ഇപ്പോൾ ഇവിടുത്തെ പല ലൊക്കേഷൻസും എല്ലാവർക്കും അറിയുന്നതാണ്, ഞാനും ഒരുപാട് സ്ഥലത്ത് സ്റ്റിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ വെങ്കിട്ടരാം എന്ന് പറഞ്ഞൊരു ജി വെങ്കിട്ടരാം എന്ന് പറഞ്ഞൊരു സൗത്ത് ഇന്ത്യയിലെ നമ്പർ വൺ ഫോട്ടോഗ്രാഫറെയാണ് ഞാൻ ചൂസ് ചെയ്തത്. അദ്ദേഹം ഇവിടെ വരുമ്പോൾ നമ്മൾ കാണാത്തൊരു ആംഗിളിൽ അദ്ദേഹത്തിന് ഈ ഫ്രെയിമുകളൊക്കെ കാണാൻ പറ്റുന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു. ആ വിശ്വാസം ഒരിക്കലും തെറ്റിച്ചില്ല. അദ്ദേഹം ഡിഫറൻ്റ് ആയിട്ടുള്ള പല ഫ്രെയിമുകളിലും ഞാനാണ് അതിൻ്റെ സ്കെച്ചൊക്കെ ചെയ്തു കൊടുത്തെങ്കിലും അദ്ദേഹത്തിൻ്റെ ഒരു അദ്ദേഹം വളരെയധികം കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പല ഫ്രെയിമുകളിലും. അപ്പോൾ അദ്ദേഹത്തിനും കൂടെ അവകാശപ്പെട്ടതാണ് ആ പോസ്റ്ററിൻ്റെ ഒരു ഭംഗി. പിന്നെ ഒരു കൊമേഴ്ഷ്യൽ ആയിട്ട് നമ്മൾ അതിലൊന്നും പ്ലാൻ ചെയ്തില്ല. പ്രസൻറ്റേഷൻ അത് പി സിനിമയല്ല, ഞാൻ ചെയ്യുന്ന ഏത് സിനിമയിലും എൻ്റെ പ്രസൻറ്റേഷൻ ഒന്നുകിൽ പോസ്റ്ററിൻ്റെ രീതിയിൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിൽ ഞാൻ പ്രസൻറ്റ് ചെയ്യുന്നത് നന്നായിരിക്കും. അതുപോലെ തന്നെ തിയേറ്ററിൽ ആളെത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജോലി. എത്തിച്ചു കഴിഞ്ഞ ആളുകളെ, തിയേറ്ററിൽ എത്തിയ ആളുകളെ കൃത്യമായിട്ട് പിടിച്ചിരുത്താനുള്ള ഒരു മാറ്റർ, ഒരു സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു മേക്കിംഗ് രീതി എല്ലാം ഡിഫറെൻ്റ് ആക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു പുതിയൊരാൾ തന്നെയാണ് ഞാൻ. ഇതൊരു ഫാമിലിക്ക് കാണാൻ പറ്റിയ സിനിമയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരു ഫാമിലി കയറുന്നില്ല, കുറച്ച് കുറവാണ് എന്നുള്ളതാണ് തിയേറ്ററിൽ നിന്ന് കിട്ടുന്ന റിപ്പോർട്ടുകൾ. പക്ഷേ എനിക്ക് തോന്നുന്നത് ഫാമിലിക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ ദൃശ്യം എന്ന പോലത്തെ സിനിമയിൽ അപേക്ഷിച്ച് അതും ഒരു ത്രില്ല സംഭവമുള്ള ഒരു മൂവിയാണ്. കാരണം ഒരു കൊലപാതകമായി ബന്ധപ്പെട്ട സംഭവമാണ് അത് വികസിക്കുന്നത്. ഇതിലും അങ്ങനെ തന്നെയാണ്. കാരണം ഒരു സാധാരണ കുടുംബത്തിൽ ജനിക്കുന്നവരാണ് ഈ നാല് കഥാപാത്രങ്ങളും. സാധാരണക്കാരാണ്, നാല് പേരും ജോലിയുള്ളവരാണ്. അതിൽ നടക്കുന്ന ഒരു കൊലപാതകം, ആ കൊലപാതകം എങ്ങനെ ചെയ്തു, എന്തിനു ചെയ്തു, അത് എങ്ങനെയാണ് അതിൻ്റെ ഒരു അവസ്ഥ, അത് പ്രേക്ഷകർ എന്ന നിലയ്ക്ക് സ്ത്രീകൾക്കും കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുമിച്ച് കാണാൻ പറ്റുന്ന ഒരു ത്രില്ലർ സിനിമയായിട്ടാണ് അത് നമ്മൾ നോക്കിയിട്ടുള്ളത്. അതായത് ഒരു വിഭാഗം ആൾക്കാരെ മാറ്റി നിർത്തിക്കൊണ്ട് അവർക്ക് വേണ്ടി മാത്രം സിനിമ സൃഷ്ടിക്കുന്ന ഒരാളല്ല ഞങ്ങൾ. അതുകൊണ്ട് ഇത് എല്ലാ പ്രേക്ഷകർക്കും കാണാൻ പറ്റുന്ന രീതിയിൽ നന്നായി വർക്കൗട്ട് ചെയ്തിട്ടുള്ള സിനിമ തന്നെയാണ്. അത് സ്ത്രീകൾ കുറവാണ് എന്നാണ് എന്നുള്ളൊരു വിഷമം ഞങ്ങൾക്കും ഉണ്ട്. ഒരു ഫാമിലിക്ക് കാണാൻ പറ്റുന്ന സിനിമ തന്നെയാണത്. എല്ലാ ഫാമിലി തിയേറ്ററിൽ എല്ലാവരും കൂടി ഇരുന്ന് സിനിമ കാണുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ സിനിമയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും കൂടി സിനിമ തിയേറ്ററിൽ പോയി തന്നെ പോയി കാണണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. അപ്പം എങ്ങനെയാ സാർ, ഉറപ്പിക്കട്ടെ? ഈ സിനിമ ആദ്യത്തെ കാര്യം, ഇത് വളരെ ലെങ്ത് കുറഞ്ഞ സിനിമയാണ്, 1.5 മണിക്കൂറേ ഉള്ളൂ ഈ സിനിമ. കാരണം പലരും പറയുന്ന ഒരു കാര്യമാണ് എത്ര നേരമാണ് സിനിമ ബോറടിക്കാറുണ്ടെന്ന്. പക്ഷെ ഇത് ഒരിക്കലും ബോറടിപ്പിക്കില്ല. 1 മണിക്കൂർ 44 മിനിറ്റ് ഈ സിനിമയുള്ളൂ. ഈ 1 മണിക്കൂർ 44 മിനിറ്റ് ഒരിക്കലും നിങ്ങളെ ബോറടിപ്പിക്കില്ല. അതിൻ്റെ കാരണം ഓരോ സീനിനും അതിൻ്റേതായ പ്രാധാന്യമുണ്ട്. എല്ലാവർക്കും ത്രില്ലടിപ്പിക്കുന്ന, എല്ലാവരും മൊബൈൽ വരെ സൈലൻ്റ് ആക്കിയിട്ട് ഈ സിനിമ കാണാൻ ശ്രമിക്കാൻ പാടുള്ളൂ എന്ന് ഞാൻ പറയുന്നത്. പിന്നെ അതുകൂടാതെ ആദ്യത്തെ സീൻ മുതൽ തന്നെ ഈ സിനിമ കണ്ടു തുടങ്ങുക. കാരണം കുറച്ച് കഴിഞ്ഞ് വന്ന് കയറിയാൽ തന്നെ ഈ സിനിമയെ കുറിച്ച് ഒരു ഐഡിയയും കിട്ടില്ല. ആദ്യ സീൻ മുതൽ കണ്ടാൽ മാത്രമേ ഈ സിനിമ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. പിന്നെ അതുകൂടാതെ ഈ സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണണം. ഗോപിസുന്ദറാണ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ് ചെയ്തിട്ടുള്ളത്. ഒരു ത്രില്ലർ സിനിമ ആയതുകൊണ്ട് തന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ്ങിന് ഒരുപാട് പ്രാധാന്യമുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു നല്ല എഫക്റ്റിലിരുന്ന് കണ്ടാൽ മാത്രമേ ഈ സിനിമ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഓരോ സീനും നമ്മൾ എത്ര എഫേർട്ട് എടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളും, പിന്നെ അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നണമെങ്കിലും വളരെ ത്രില്ലടിപ്പിക്കണമെങ്കിലും ഒക്കെ തിയേറ്ററിൽ തന്നെ പോയി ഈ സിനിമ കാണണം. പിന്നെ ഒരു യൂത്തിന് മാത്രം പറ്റിയ സിനിമയാണെന്ന് എല്ലാവരും പറയേണ്ട അങ്ങനെയൊന്നുമില്ല. ഇത് ഫാമിലി തന്നെ കണ്ടിട്ട്, ഒരുപാട് ഫാമിലീസ് കണ്ടിട്ട് എന്നെ വിളിച്ച് പറയാറുണ്ട് വളരെ നന്നായിട്ടുണ്ടെന്ന്. അപ്പോൾ എല്ലാവർക്കും കാണാവുന്ന ഒരു സിനിമയാണ്. ഫാമിലി ആയിട്ട് തന്നെ പോയി കാണാം. നല്ലൊരു സിനിമയായിരിക്കും ഇത്. അപ്പം എങ്ങനെയാ സാർ, ഉറപ്പിക്കട്ടെ? വന്നിരുത്തണം.
എനിക്ക് രക്ഷപ്പെടണം.